the most beautiful fast bowler's action of all time. I will start. Allan Donald. കഴിഞ്ഞ ദിനം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ സൗത്ത് ആഫ്രിക്കയുടെ എക്കാലത്തെയും മികച്ച ഫാസ്റ്റ് ബോളർമാരിൽ ഒരാളായ ഡെയ്ൽ സ്റ്റെയിൻ പോസ്റ്റ് ചെയ്തൊരു ചോദ്യവും ഉത്തരവും ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബോളിംഗ് ആക്ഷൻ ഉള്ള പേസ് ബോളർ ആരാണ് എന്നായിരുന്നു ആ ചോദ്യം. ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ, അലൻ ഡൊണാൾഡ് എന്ന് തന്നെ അദ്ദേഹം ഉത്തരവും പറയുന്നു. 2000s ഇതിഹാസ സമാനമായ കരിയറുള്ള ബോളർ തൻ്റെ മുൻഗാമിയായ ഇതിഹാസ താരത്തെ ഓർക്കുന്ന അവളും ബഹുമാനം നൽകുന്ന ഒരു പോസ്റ്റായിരുന്നു അത്. അലൻ ഡൊണാൾഡിന് ഡെയ്ൽ സ്റ്റെയിൻ്റെ വക ഒരു ട്രിബ്യൂട്ട്. അലൻ ഡൊണാൾഡ്, വൈറ്റ് ലൈറ്റ്നിംഗ് ദേ കോൾഡ് ഹിം. ഹി വാസ് എമംഗ് ദ ക്വിക്കസ്റ്റ് വി ഹാവ് സീൻ. വെള്ളിഡി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അലൻ ആന്റണി ഡൊണാൾഡ് ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ചതും ഏറ്റവും വേഗതയേറിയതും ബാറ്റ്സ്മാന്മാരുടെ പേടി സ്വപ്നവുമായ 90s വന്യമായ പേസ് ബോളിംഗ് രീതികളെ തൻ്റെതായ രീതിയിൽ നിർവചിച്ച ആളായിരുന്നു അയാൾ. 90s കളി കണ്ടിരുന്നവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതായിരുന്നു ഡൊണാൾഡിൻ്റെ ഏറെ പ്രസിദ്ധമായ ആ ഒരു ആക്ഷൻ. മുഖത്ത് പുരട്ടിയിരിക്കുന്ന സൺസ്ക്രീമിൻ്റെ വെളുപ്പ് നാടോടി കഥയിലെ കൊമ്പൻ മീശക്കാരനായ വില്ലന് പോലെ തോന്നിച്ചിരുന്നു അന്ന് ഡൊണാൾഡിനെ. ക്യാപ്റ്റൻ ബോൾ ചെയ്യാനായി പന്ത് ഏൽപ്പിക്കുമ്പോൾ തൻ്റെ ബോളിംഗ് മാർക്കിൽ എത്തിയതിനു ശേഷം അലൻ ഡൊണാൾഡിൻ്റെ തിരിഞ്ഞുള്ള ബാറ്റ്സ്മാന് നേർക്കുള്ള ഒരു നോട്ടമുണ്ട്. ഏത് ബാറ്ററെയും സമ്മർദ്ദത്തിലാഴ്ത്തുന്ന ഒരു ക്രൂദ്ധമായ നോട്ടമായിരുന്നു അത്. എതിരാളികൾക്കുമേൽ മാനസികമായൊരു ആധിപത്യം നേടാനുള്ള ഒരു നോട്ടമായിരുന്നു അത്. പിന്നെ ശരീരം മുന്നോട്ട് ചെറുതായി കുനിച്ചുകൊണ്ട് അയാൾ റണ്ണപ്പ് തുടങ്ങുന്നു. അലൻ ആന്റണി ഡൊണാൾഡ് പന്തെറിയാനൊരുങ്ങുകയാണ്. ആ ക്രീസിലേക്കുള്ള ഓട്ടത്തിനൊപ്പം ഗാലറിയിലെ ആരവം കൂടിയാകുമ്പോൾ ബാറ്ററുടെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി ഉയരുമെന്ന് ഉറപ്പാണ്. പോപ്പിംഗ് ക്രീസിലേക്ക് അടുക്കുന്നതോടെ ഒരു ലോങ് ജമ്പ് ചാട്ടക്കാരനെ പോലെ ആ കാലുകൾ ഇങ്ങനെ വായുവിലേക്ക് ഉയർന്ന് താഴുകയാണ്. ബാറ്റ്സ്മാന് നേരെ പിന്നെ പാഞ്ഞടുക്കുന്നത് തീയുണ്ടകളായിരിക്കും. 90s ഒരുവിധപ്പെട്ട ബാറ്റർമാരെ എല്ലാം ഭയപ്പെടുത്തിയ മിസൈൽ വേഗതയിലുള്ള തീയുണ്ടകൾ. തീയുണ്ടകൾ എന്നത് ഈ കാലത്തൊക്കെ ഒരു ട്രോളബിൾ പദമാണെങ്കിലും ക്രിക്കറ്റ് നിയമങ്ങളൊക്കെയും ബാറ്റ്സ്മാൻ ഫ്രണ്ട്ലി ആവുന്നതിന് മുമ്പുള്ള ആ കാലത്ത് 90s ആ പന്തുകളൊക്കെയും അക്ഷരാർത്ഥത്തിൽ തീയുണ്ടകളായിരുന്നെന്ന് അന്നത്തെ അക്കാലത്തെ ആ പന്തുകൾ നേരിട്ട ഏത് ക്രിക്കറ്ററും ഏത് കുമ്പസാര കൂട്ടിലും ആണയിടുമെന്നുറപ്പാണ്. അലൻ ഡൊണാൾഡിനെ എങ്ങനെ മറക്കാനാണ് ക്രിക്കറ്റ് പ്രേമികൾ? പുൽമൈതാനങ്ങളിലെ വെള്ളിടി എന്നറിയപ്പെട്ടിരുന്ന അലൻ ഡൊണാൾഡിനെ 90s കളിക്കമ്പക്കാർ അത്രയേറെ ഫോളോ ചെയ്തിരുന്നു അന്ന്. കണ്ണുകൾക്ക് താഴെയും കീഴ്ച്ചുണ്ടിലും സൺക്രീം വാരി പൂശിക്കൊണ്ട് താള നിബിദ്ധമായ റണ്ണപ്പോടെ എത്തി ക്രീസിലൊരൽപ്പം ഉയർന്ന് പൊങ്ങി വേഗതയുടെ അഗ്നിഗോളങ്ങൾ തൊടുത്തുവിടുന്ന ആ ഒരു വേഗതയുടെ പര്യായമായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ അലൻ ഡൊണാൾഡ്. കൃത്യതയും വേഗവുമായിരുന്നു ഡൊണാൾഡിൻ്റെ ഏറ്റവും വലിയ വിജയരഹസ്യം. ക്യാച്ചുകളെക്കാൾ ബാറ്ററുടെ കുറ്റി തെറിപ്പിച്ചുള്ള വിക്കറ്റുകളായിരുന്നു ഡൊണാൾഡിൻ്റെ കരിയറിലെ സിംഹഭാഗവും എന്ന് നമുക്കറിയാം. അതിവേഗം ബാറ്റർ മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാളും വേഗത്തിൽ പന്ത് ബെയിലും കൊണ്ട് പറന്ന എത്രയോ പന്തുകൾ നമ്മൾ ആ കാലത്ത് കണ്ടിട്ടുണ്ട്. 97 സെഞ്ചുറിയൻ ടെസ്റ്റിൽ ഓസീസിൻ്റെ മാർക്ക് പോയെ പുറത്താക്കിയ ആ ഒരു ഇൻസ്വിംഗർ. 92 വേൾഡ് കപ്പിൽ അർജുന രണതുങ്കയെ പുറത്താക്കിയ യോർക്കർ. മൈക്ക് അതേർട്ടനെ താൻ എന്തിനിപ്പോൾ ബാറ്റ് ചെയ്യാൻ വന്നു എന്ന് തോന്നിപ്പിക്കും വിധം നിസ്സഹായനാക്കിയ 98 ട്രെന്റ് ബ്രിജ് ട്രസ്റ്റ്. അങ്ങനെ അലൻ ഡൊണാൾഡ് എറിഞ്ഞിട്ട മാജിക്കൽ വിക്കറ്റുകൾ നിരവധി അനവധിയുണ്ട്. ഒരു ദശാബ്ദത്തിലധികം ഡൊണാൾഡ് ലോക പേസ് നിര അടക്കി ഭരിച്ചിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ 316 നിന്നും 1216 വിക്കറ്റുകൾ, 72 ടെസ്റ്റിൽ നിന്നും 330 വിക്കറ്റുകൾ, 20 5 വിക്കറ്റ് ഹോൾ, 164 ഏകദിനങ്ങളിൽ നിന്നും 272 വിക്കറ്റുകൾ. 98 14 ടെസ്റ്റുകളിൽ നിന്നും 80 വിക്കറ്റുകൾ നേടിയ ഒരു കാലമുണ്ടായിരുന്നു ഡൊണാൾഡിന്. ആ സമയത്ത് ടെസ്റ്റ് ബോളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതായിരുന്നു അയാൾ. അലൻ ഡൊണാൾഡ് 90s തൻ്റെ പ്രകടനം കൊണ്ട് ക്രിക്കറ്റ് പ്രേമികളെ വിസ്മയിപ്പിച്ച മുഹൂർത്തങ്ങൾ നിരവധി അനവധിയാണ്. ഡൊണാൾഡിൻ്റെ അരങ്ങേറ്റ ഏകദിനം തന്നെ നമുക്കറിയാം സംഭവ ബഹുലമായിരുന്നു. നമുക്ക് ആ ഓർമ്മകളെ 91 നവംബർ 10 ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിലേക്കൊന്ന് മേയ്ക്കാമെന്ന് തോന്നുന്നു. മഴയിൽ കുതിർന്ന ഈഡൻ ഗാർഡൻസിലെ ആ ഏകദിന മത്സരം അന്ന് ഒരൽപ്പം താമസിച്ചായിരുന്നു തുടങ്ങിയത്. ടോസ് നേടിയ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ അന്ന് ബാറ്റിംഗിന് അയക്കുന്നു. തുടക്കം മോശമായെങ്കിലും കെപ്ലർ വെസൽസ് നേടിയ അർദ്ധ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 177 എന്ന അക്കാലത്തെ പൊരുതി നോക്കാവുന്ന ഒരു ടോട്ടൽ നേടിയെടുക്കുന്നു സൗത്ത് ആഫ്രിക്കക്കാർ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടെ മുൻനിര ബാറ്റർമാർ അരങ്ങേറ്റ മത്സരം കളിക്കുന്ന അലൻ ഡൊണാൾഡിനെ അത്രയ്ക്കങ്ങോട്ട് കാര്യമാക്കിയിരുന്നില്ല. ബ്രയാൻ മക്മില്ലനെ പോലുള്ള അധികമൊന്നും പേസിലെറിയാത്ത മീഡിയം പേസർമാരെ കൂളായി നേരിട്ടുകൊണ്ട് അതിവേഗം വിജയത്തിലേക്ക് എത്താമെന്നായിരുന്നു അന്ന് ഇന്ത്യയുടെ കണക്കുകൂട്ടലുകൾ. എന്നാൽ അടുത്ത ഒരു ദശാബ്ദക്കാലം ലോക പേസ് ബോളിംഗ് നിരം ഭരിക്കാൻ പോകുന്നവനായ യങ് അലൻ ഡൊണാൾഡ് പന്ത് കയ്യിലെടുത്തതോടെ അന്ന് സീൻ മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് ഈഡൻ ഗാർഡൻസിൽ. ആദ്യം വീണത് ഓപ്പണർ രവിശാസ്ത്രിയുടെ വിക്കറ്റായിരുന്നു. വിക്കറ്റ് കീപ്പർ റിച്ചാർഡ്സന്റെ കൈകളിലേക്ക് ഡൊണാൾഡിന്റെ പന്തിൽ എഡ്ജ് ചെയ്ത് ശാസ്ത്രിയുടെ ക്രീസിലെ അന്നത്തെ ജീവിതം അവസാനിക്കുന്നു.
പിന്നീടുള്ള 600 വിക്കറ്റുകളിലെ അദ്ദേഹത്തിന്റെ ആദ്യ ഏകദിന വിക്കറ്റായിരുന്നു രവിശാസ്ത്രിയുടേത്. സ്കോർ ബോർഡിൽ മൂന്നാമത്തെ റൺ എത്തിയപ്പോഴേക്കും സഞ്ജയ് മഞ്ജുരേക്കറുടെ ഓസ്റ്റമ്പ് ഒരു യോർക്കറിൽ പറക്കുന്നു. സ്കോർ 20 ആ സമയത്ത് അവിടെ എത്തിയപ്പോൾ അടുത്തതായി നവജ്യോത് സിംഗ് സിദ്ധുവിന്റെ വിക്കറ്റും ഈ കൗമാരക്കാരൻ അലൻ ഡൊണാൾഡ് എന്ന് വീഴ്ത്തുന്നു. ആദ്യ 3 വിക്കറ്റും ആ അരങ്ങേറ്റക്കാരൻ അലൻ ഡൊണാൾഡ് വീഴ്ത്തിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ഒത്തുചേർന്ന സച്ചിൻ ടെണ്ടുൽക്കറും പ്രവീൺ ആമ്രയും കരുതലോടെ ഇന്ത്യൻ ബാറ്റിംഗിന് ചുമലേറ്റുന്ന കാഴ്ചയാണെന്ന് ഗ്രൗണ്ടിൽ കണ്ടത്. മത്സരം ഇന്ത്യൻ നിയന്ത്രണത്തിലേക്ക് എന്ന് ഉറപ്പിച്ച നിമിഷം വീണ്ടും ഡൊണാൾഡ് കൊടുങ്കാറ്റായി മാറുകയാണ്. അർദ്ധ സെഞ്ചുറിയുടെ തിളക്കത്തിൽ നിന്ന് സച്ചിന്റെ വിക്കറ്റ് എടുക്കുന്നു ആ സമയത്ത് അലൻ ഡൊണാൾഡ്. പിന്നീട് ഇന്ത്യ വിജയത്തിലേക്ക് എത്തിയെങ്കിലും പ്രവീൺ ആമ്രയെ കൂടി മടക്കിക്കൊണ്ട് 5 വിക്കറ്റിന്റെ തിളക്കവുമായി ആ അരങ്ങേറ്റക്കാരൻ തലയെടുപ്പോടെ നിന്നു വന്ന് ആദ്യ ഏകദിനത്തിൽ 8.4 ഓവർ 29 റൺസ് 5 വിക്കറ്റ് മാജിക്കൽ ഫിഗറോടെ മാൻ ഓഫ് ദി മാച്ച് പ്രകടനം. പിന്നീട് അങ്ങോട്ട് ആ പയ്യൻ അരങ്ങേറ്റത്തിലെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ തകർത്ത ആ പയ്യൻ പല ലോകോത്തര ബാറ്റർമാരുടെയും പേടി സ്വപ്നമായി വളരുകയായിരുന്നു. 90s നമുക്കറിയാം മികച്ച ഫാസ്റ്റ് ബോളർമാരുടെ കാലഘട്ടം തന്നെയായിരുന്നു അത്. വസീം അക്രം, വഖാർ യൂനിസ്, സ്കോട്ട്നി വാൽഷ്, കെർലി ആംബ്രോസ് എന്നിവരെക്കാൾ വേഗതയേറിയ ബോളറായിരുന്നു അന്ന് അലൻ ഡൊണാൾഡ്. ഡൊണാൾഡ് പൊള്ളോക്ക്, ഷോൺ പൊള്ളോക്ക് സഖ്യത്തെ അക്കാലത്തെ ഏറ്റവും മികച്ച ബോളിംഗ് ആക്രമണമായി കണക്കാക്കപ്പെട്ടിരുന്നു ആ സമയത്ത്. സ്ലഡ്ജിങ്ങിലൂടെ ബാറ്റ്സ്മാരുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുകയും അതിലൂടെ വിക്കറ്റ് എടുക്കാനും വലിയ തോതിൽ ശ്രമിച്ചിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളറായിരുന്നു അന്ന് അലൻ ഡൊണാൾഡ്. ആ സമയത്ത് വേഗതയുടെ കൃത്യത, മനോഹരമായ ബോളിംഗ് ആക്ഷൻ, ഇതിൻ്റെയൊക്കെ പ്രതീകമായിരുന്നു അലൻ ഡൊണാൾഡ്. ആ ഡൊണാൾഡിനെയാണ് കഴിഞ്ഞ ദിനം സ്റ്റെയിൻ ഓർത്തെടുത്തത്. ഇനി പറയൂ, ഡൊണാൾഡ് അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ വന്ന മനോഹരമായ ആക്ഷനുള്ള പേസ് ബോളർമാർ ആരൊക്കെയാണ്?